ഹലോ എല്ലാവർക്കും പി എസ് സി ഡ്രീം മേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2015 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ, ഇവിടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത്, 2015 നടന്ന മെയിൽ ഓർ ഫീമെയിൽ വാർഡൻ എസ് സി ഡെവലപ്മെൻറ്റ് ഫോറസ്റ്റ് ഗാർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഒരു February 21, 2015 നടന്ന ഒരു എക്സാമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യയുടെ ദേശീയ വൃക്ഷം താഴെ പറയുന്നവയിൽ ഏത്? അപ്പോൾ ഓപ്ഷൻസും പി എസ് സിയുടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് തെങ്ങ്, അരയാൽ, മാവ്, കവുങ്ങ്. അല്ലെ, പി എസ് സിയുടെ ഉത്തരസൂചിയ പ്രകാരം ഉത്തരം അരയാലാണ്, പക്ഷേ ശരിക്കുള്ള ഉത്തരം പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം അരയാലാണ് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം, പക്ഷേ ശരിക്കുള്ള ഉത്തരം പേരാലാണ്. ലോക്സഭാംഗങ്ങളുടെ എണ്ണം എത്ര? 545. ലോക്സഭാംഗങ്ങളുടെ എണ്ണം എത്ര? 545. ലോക്സഭാംഗങ്ങളുടെ എണ്ണം 545. പ്രസിദ്ധമായ ദാൽ തടാകം കാണപ്പെടുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. പ്രസിദ്ധമായ ദാൽ തടാകം കാണപ്പെടുന്ന സംസ്ഥാനം ജമ്മു കാശ്മീർ. പ്രസിദ്ധമായ ദാൽ തടാകം ജമ്മു കാശ്മീരിലാണ്. താഴെ പറയുന്നവയിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത്? ഹംപി. താഴെ പറയുന്നവയിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത്? ഹംപി. പ്രശസ്തമായ ഷാലിമാർ പൂന്തോട്ടം പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആര്? ശരിക്കും പറഞ്ഞാൽ ഇതിൽ ജഹാംഗീർ എന്നാണ് പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരം. അതായത് പ്രശസ്തമായ ഷാലിമാർ പൂന്തോട്ടം പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആര് എന്ന ചോദ്യത്തിന് പി എസ് സി എപ്പോഴും കൊടുക്കാറുള്ള ഉത്തരം ജഹാംഗീറാണ്. ശരിക്കും ജഹാംഗീറും ഷാജഹാനും ഷാലിമാർ എന്ന പേരിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, പ്രശസ്തമായ ഷാലിമാർ പൂന്തോട്ടം പണി കഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആര് എന്നാണ് ചോദ്യം. ജഹാംഗീർ എന്നാണ് ഉത്തരം. പി എസ് സിയുടെ ഉത്തരസൂചിക പ്രകാരമുള്ള ഉത്തരം ജഹാംഗീർ ചക്രവർത്തിയാണ് ഷാലിമാർ പൂന്തോട്ടം പണി കഴിപ്പിച്ചതെന്നാണ്. പക്ഷേ ശരിക്കും ജഹാംഗീറും ഷാജഹാനും ഷാലിമാർ എന്ന പേരുള്ള പൂന്തോട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ പ്രസിദ്ധ കണ്ടൽവനമായ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ പ്രധാന കാർഷിക വിളയായ സൂര്യകാന്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടക. ഇന്ത്യയിൽ പ്രധാന കാർഷിക വിളയായ സൂര്യകാന്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിൽ പ്രധാന കാർഷിക വിളയായ സൂര്യകാന്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1920. 1920 നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ഭാരതത്തിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേര് ഭാരതരത്നം. ഭാരതത്തിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയുടെ പേര് ഭാരതരത്നം. ഭാരതരത്നമാണ് ഭാരതത്തിലെ പരമോന്നത സിവിലിയൻ ബഹുമതി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഏത്? ഹൗറ പാലം. ഹൗറ പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൂക്കുപാലം. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ നേതാവാര്? ബാലഗംഗാധര തിലക്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് ബാലഗംഗാധര തിലക്. ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ നേതാവ് ബാലഗംഗാധര തിലക്. മലയാള ഭാഷ ഉപയോഗിക്കുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന അക്ഷരമാല ഏത്? വട്ടെഴുത്ത്. മലയാള ഭാഷ ഉപയോഗിക്കുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന അക്ഷരമാലയാണ് വട്ടെഴുത്ത്. മലയാള ഭാഷ ഉപയോഗിക്കുന്നതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന അക്ഷരമാലയാണ് വട്ടെഴുത്ത്. അവകാശികൾ എന്ന നോവൽ രചിച്ചത് ആര്? വിലാസിനി. അവകാശികൾ എന്ന നോവൽ രചിച്ചത് ആര്? വിലാസിനി. അവകാശികൾ എന്ന നോവൽ രചിച്ചത് വിലാസിനിയാണ്. കലകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്ന കല കഥകളി. കലകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലയാണ് കഥകളി. കലകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലയാണ് കഥകളി. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായ ഗജേന്ദ്രമോക്ഷം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായ ഗജേന്ദ്രമോക്ഷം സ്ഥിതി ചെയ്യുന്ന കൊട്ടാരം കൃഷ്ണപുരം കൊട്ടാരം. കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്രമായ ഗജേന്ദ്രമോക്ഷം സ്ഥിതി ചെയ്യുന്നത്. സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരം കൊണാർക്ക്. സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നഗരം കൊണാർക്ക്. കൊണാർക്കിലാണ് സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദിവാൻ. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തി മദർ തെരേസ. പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തി മദർ തെരേസ.
പാവങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മദർ തെരേസ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഇടുക്കി. ഇടുക്കി അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. കേരളത്തിലെ പുണ്യനദി താഴെ പറയുന്നവയിൽ ഏതാണ്? പമ്പ. കേരളത്തിലെ പുണ്യനദി പമ്പ. കേരളത്തിലെ പുണ്യനദി പമ്പ. ഇന്ത്യൻ രൂപയ്ക്ക് ചിഹ്നം നൽകിയ വ്യക്തി ഡി ഉദയകുമാർ. ഇന്ത്യൻ രൂപയ്ക്ക് ചിഹ്നം നൽകിയ വ്യക്തി ഡി ഉദയകുമാർ. ഡി ഉദയകുമാർ ആണ് ഇന്ത്യൻ രൂപയ്ക്ക് ചിഹ്നം നൽകിയത്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. കാവേരിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി. നാം ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്ന് മെയ് 21. ഭീകരവിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നത് മെയ് 21. മെയ് 21 ഭീകരവിരുദ്ധ ദിനമായി നാം ആചരിക്കുന്നത്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം കൊൽക്കത്ത. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം കൊൽക്കത്ത. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം കൊൽക്കത്ത. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയുടെ പേര് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയുടെ പേര് രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് രാമകൃഷ്ണ മിഷൻ. താഴെ പറഞ്ഞതിൽ തെങ്ങിൻ്റെ ജന്മദേശം മലേഷ്യ. തെങ്ങിൻ്റെ ജന്മദേശം മലേഷ്യ. മലേഷ്യയാണ് തെങ്ങിൻ്റെ ജന്മദേശം. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേര് വീർഭൂമി. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലം വീർഭൂമി. രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിൻ്റെ പേര് വീർഭൂമി എന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്നത് ഏത്? ഞാവൽ. ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്ന ഞാവൽപ്പഴമാണ്. ഇന്ത്യൻ ചെറി എന്നറിയപ്പെടുന്ന ഞാവൽപ്പഴമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയാണ്. നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം. നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരം. നക്ഷത്ര ബംഗ്ലാവ് തിരുവനന്തപുരത്താണ്. ലോക്നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. ലോക്നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ്. ലോക്നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണാണ്. അമേരിക്കയുടെ ദേശീയ വിനോദം ഏത്? ബേസ്ബോൾ. അമേരിക്കയുടെ ദേശീയ വിനോദം ബേസ്ബോൾ. അമേരിക്കയുടെ ദേശീയ വിനോദമാണ് ബേസ്ബോൾ. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത്? ആനമുടി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് എവിടെ? കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവ് പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവ് പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്ന രാജാവാണ് പഴശ്ശിരാജ. കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന IT സാക്ഷരതാ പദ്ധതിയുടെ പേര് അക്ഷയ. കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന IT സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് അക്ഷയ. കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന IT സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് അക്ഷയ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റോഡുള്ള രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റോഡുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റോഡുള്ള രാജ്യം ഇന്ത്യയാണ്. പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് വിഷ്ണു ശർമ്മ. പഞ്ചതന്ത്രം കഥകൾ രചിച്ചത് വിഷ്ണു ശർമ്മ. വിഷ്ണു ശർമ്മയാണ് പഞ്ചതന്ത്രം കഥകൾ രചിച്ചത്. ഗാന്ധിജി ആരംഭിച്ച പത്രത്തിൻ്റെ പേര് യങ് ഇന്ത്യ. ഗാന്ധിജി ആരംഭിച്ച പത്രത്തിൻ്റെ പേരാണ് യങ് ഇന്ത്യ. യങ് ഇന്ത്യ എന്നാണ് ഗാന്ധിജി ആരംഭിച്ച പത്രത്തിൻ്റെ പേര്. താഴെ പറയുന്നവയിൽ ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. താഴെ പറയുന്നവയിൽ ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന എല്ലാം തെറ്റാണ്. ഒഡീഷയുടെ ശരിക്കുള്ള തലസ്ഥാനം ഭുവനേശ്വറാണ്. ചുണ്ണാമ്പുകല്ല് ഗുഹകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ചുണ്ണാമ്പുകല്ല് ഗുഹകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. ചുണ്ണാമ്പുകല്ല് ഗുഹകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ. താഴെ പറയുന്നവരിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തിയാര് രാജീവ് ഗാന്ധി. താഴെ പറയുന്നവരിൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു. അതിൽ രാജീവ് ഗാന്ധിയാണ് ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഭരത്പൂർ. ഇന്ത്യയിൽ ഏറ്റവും വലിയ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഭരത്പൂർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഭരത്പൂരിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് 1942.
കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസം. കാസിരംഗ നാഷണൽ പാർക്ക് അസമിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക് അസമിലാണ്. മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന കുരുക്ഷേത്രം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന. മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന കുരുക്ഷേത്രം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന. മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന കുരുക്ഷേത്രം ഇന്ത്യയിലെ ഹരിയാനയിലാണ്. മഹാഭാരതത്തിൽ പ്രതിപാദിക്കുന്ന കുരുക്ഷേത്രം ഇന്ത്യയിലെ ഹരിയാന എന്ന സംസ്ഥാനത്താണ്. കേരളത്തിലെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം കോടനാട്, എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം ഏത്? കോടനാട്. കേരളത്തിലെ പ്രസിദ്ധമായ ഒരു ആന വളർത്തൽ കേന്ദ്രമാണ് കോടനാട്. പാകിസ്ഥാൻ കറൻസിയുടെ പേര് രൂപ. പാകിസ്ഥാൻ്റെ കറൻസിയുടെ പേര് രൂപ എന്ന് തന്നെയാണ്. പാകിസ്ഥാൻ കറൻസിയുടെ പേര് രൂപ. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. വജ്രത്തിൻ്റെ നിറം എന്ത്? നിറമില്ല. ഡയമണ്ടിന് കളറില്ല. വജ്രത്തിൻ്റെ നിറം എന്ത്? നിറം ഇല്ല. നീളം അളക്കുന്നതിനുള്ള യൂണിറ്റ് മീറ്റർ. നീളം അളക്കുന്നതിനുള്ള യൂണിറ്റ് മീറ്റർ. നീളം അളക്കുന്നതിനുള്ള യൂണിറ്റ് മീറ്റർ. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നസ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ. നൈൽ നദിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി. മുത്തുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന നഗരം ബഹ്റിൻ. മുത്തുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന നഗരമാണ് ബഹ്റിൻ. മുത്തുകളുടെ ദ്വീപ് എന്നറിയപ്പെടുന്നതാണ് ബഹ്റിൻ. അന്തർദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 8. മാർച്ച് 8 ഇന്റർനാഷണൽ വിമൻസ് ഡേ. അന്തർദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് 8. ഡ്യൂറൻ്റ് കപ്പ് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. ഡ്യൂറൻ്റ് കപ്പ് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ്? ഫുട്ബോൾ. ഡ്യൂറൻ്റ് കപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ദേശീയ പാർക്കായ സൈലൻറ്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഇന്ത്യയിലെ ദേശീയ പാർക്കായ സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ തന്നെ ദേശീയ പാർക്കായ സൈലൻറ്റ് വാലി പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ജി കെ പാർട്ട് ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് LDC ഓർ ബിൽ കളക്ടർ കേരള മുനിസിപ്പൽ കോമൺ സർവീസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അതിൽ ജി കെ പാർട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. ജാനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. അത് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം ഏത്? വെള്ളം. പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഘടകം ഓപ്ഷൻസ് പ്രോട്ടീൻ, വെള്ളം, മാംസ്യം, വിറ്റാമിൻ. അതിൽ വെള്ളമാണ് ഉത്തരം. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ത്രിപുര. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. മദർ തെരേസയോടുള്ള ആദര സൂചകമായി അവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 26 സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം അമേരിക്ക. മദർ തെരേസയോടുള്ള ആദര സൂചകമായി അവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 26 സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യമാണ് അമേരിക്ക. മദർ തെരേസയോടുള്ള ആദര സൂചകമായി അവരുടെ ജന്മദിനമായ ഓഗസ്റ്റ് 26 സ്റ്റാമ്പ് പുറത്തിറക്കിയത് അമേരിക്കയാണ്. തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപം ഭരതനാട്യം. തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഭരതനാട്യം. തമിഴ്നാട്ടിലെ ക്ലാസിക്കൽ നൃത്തരൂപമാണ് ഭരതനാട്യം. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഏത് ഭാഷയിലാണ് വാർത്തകൾ നൽകുന്നത്? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഹിന്ദിയിലും ഇംഗ്ലീഷിലും വാർത്തകൾ കൊടുക്കുന്നുണ്ട്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഓപ്ഷൻസായിട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, അങ്ങനെ 4 ഓപ്ഷൻസാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ വാർത്തകൾ നൽകുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഏത്? മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം മുംബൈയാണ്. ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് നെസറ്റ്? ഇസ്രായേൽ. ഏത് രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ് നെസറ്റ്? ഇസ്രായേൽ. ഇസ്രായേൽ പാർലമെൻറ്റിൻ്റെ പേരാണ് നെസറ്റ്. ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം? 2. ഒരു സ്വകാര്യ കമ്പനി രൂപീകരിക്കുന്നതിന് ഏറ്റവും ചുരുങ്ങിയത് 2 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. UNO ആസ്ഥാനം ന്യൂയോർക്ക്. UNO ആസ്ഥാനം ന്യൂയോർക്കാണ്. ന്യൂയോർക്കാണ് UNO ആസ്ഥാനം. ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിച്ച മറൈൻ നാഷണൽ പാർക്ക് ഗുജറാത്തിലാണ്.
എം എസ് സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക ശാസ്ത്രം. എം എസ് സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക ശാസ്ത്രം. എം എസ് സ്വാമിനാഥൻ ഏത് ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർഷിക ശാസ്ത്രം. ഐസ്ലാൻഡ് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു? അറ്റ്ലാന്റിക്. ഐസ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. ഐസ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. സൗരയൂഥത്തിൽ വെച്ച് വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം വ്യാഴം. സൗരയൂഥത്തിൽ വെച്ച് വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം വ്യാഴത്തിനാണ്. സൗരയൂഥത്തിൽ വെച്ച് വലിപ്പത്തിൽ ഒന്നാം സ്ഥാനം വ്യാഴത്തിനാണ്. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ജോഗ് വെള്ളച്ചാട്ടം ഏത് സംസ്ഥാനത്താണ്? കർണാടക. ജോഗ് വെള്ളച്ചാട്ടം കർണാടകയിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്നാണ്? 1942. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് 1942. 1942 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത്. വിജയനഗർ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം? തളിക്കോട്ട. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധമാണ്. തളിക്കോട്ട യുദ്ധമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം. 2013 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം ഏത്? മലയാള മനോരമ. 2013 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രമാണ് മലയാള മനോരമ. 2013 ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാള ദിനപത്രം മലയാള മനോരമയാണ്. മനസാക്ഷിയുടെ അംബാസഡർ പുരസ്കാരം ലഭിച്ച മലാല യൂസഫ്സായി ഏത് രാജ്യക്കാരിയാണ്? പാകിസ്ഥാൻ. മനസാക്ഷിയുടെ അംബാസഡർ പുരസ്കാരം ലഭിച്ച മലാല യൂസഫ്സായി ഏത് രാജ്യക്കാരിയാണ്? പാകിസ്ഥാൻ. മനസാക്ഷിയുടെ അംബാസഡർ പുരസ്കാരം ലഭിച്ച മലാല യൂസഫ്സായി ഏത് രാജ്യക്കാരിയാണ്? പാകിസ്ഥാൻ. സുൽത്താൻ ഭരണകാലത്ത് കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. സുൽത്താൻ ഭരണകാലത്ത് കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. സുൽത്താൻ ഭരണകാലത്ത് കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഒരു കഴിവുറ്റ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11. ലോകത്തിലെ വൻകിട വ്യവസായ രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടനയാണ്? ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സാർക്ക്, കോമൺവെൽത്ത്, ആസിയാൻ, നാറ്റോ. ഇതൊന്നുമല്ല ഉത്തരം, G7 ഉത്തരം. ലോകത്തിലെ വൻകിട വ്യവസായ രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടന G7. ലോകത്തിലെ വൻകിട വ്യവസായ രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി രൂപീകരിച്ച അന്താരാഷ്ട്ര സംഘടന G7. ഗ്രാൻഡ് കാനിയൻ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊളറാഡോ. ഗ്രാൻഡ് കാനിയൻ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊളറാഡോ. ഗ്രാൻഡ് കാനിയൻ ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊളറാഡോ. ദ പ്രിൻസ് എന്ന പുസ്തകം എഴുതിയത് ആര്? മാക്യവല്ലി. ദ പ്രിൻസ് എന്ന പുസ്തകം എഴുതിയത് ആര്? മാക്യവല്ലി. ദ പ്രിൻസ് എന്ന പുസ്തകം എഴുതിയത് മാക്യവല്ലി. ബ്ലൂ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ബ്ലൂ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. ബ്ലൂ റവല്യൂഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളം. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളമാണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ആദ്യ സംസ്ഥാനം. കഥകളിയുടെ പ്രാചീന രൂപം കൃഷ്ണനാട്ടം. കഥകളിയുടെ പ്രാചീന രൂപം കൃഷ്ണനാട്ടം. കൃഷ്ണനാട്ടമാണ് കഥകളിയുടെ പ്രാചീന രൂപം. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? 16. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? 16. പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട്? 16. ഗോവിന്ദ പിഷാരടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചെറുകാട്. ഗോവിന്ദ പിഷാരടി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചെറുകാട്. ഗോവിന്ദ പിഷാരടിയുടെ തൂലികാനാമമാണ് ചെറുകാട്. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആര്? വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആര്? വെല്ലസ്ലി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആര്? വെല്ലസ്ലി പ്രഭു. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ജീൻ ഹെൻറി ഡ്യുനൻറ്റ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ജീൻ ഹെൻറി ഡ്യുനൻറ്റ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ജീൻ ഹെൻറി ഡ്യുനൻറ്റ്. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോ. ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് പിക്കാസോയാണ്. ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ്. ഹൈടെക് സിറ്റി ഹൈദരാബാദ്. ഹൈടെക് സിറ്റി ഹൈദരാബാദ്. നെഫ്രോളജി എന്തിനെക്കുറിച്ചുള്ള പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? ഓപ്ഷൻസ് കാറ്റ്, പർവ്വതം, കാലാവസ്ഥ, മേഘം. ഇതെല്ലാം തെറ്റാണ്. വൃക്ക. നെഫ്രോളജി വൃക്കയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. നെഫ്രോളജി എന്ന് പറയുന്നത് വൃക്കയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. നെഫോളജി എന്ന് പറയുന്നത് മേഘങ്ങളെ പറ്റിയിട്ടുള്ള പഠനമാണ്. ഇത് രണ്ടും മാറിപ്പോരുത്. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ വൃക്ക. നെഫ്രോ വൃക്ക.
നെഫോ മേഘം. നെഫ്രോളജി എന്ന് പറഞ്ഞാൽ വൃക്കയെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്. നെഫോളജി എന്ന് പറഞ്ഞാൽ മേഘങ്ങളെ പറ്റിയുള്ള പഠനം നടത്തുന്ന ശാസ്ത്രശാഖ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത്? ആർട്ടിക്കിൾ 370. ജമ്മുകാശ്മീരിൻ്റെ പുതിയ ജമ്മുകാശ്മീരിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അതിലിപ്പോൾ ജമ്മുകാശ്മീരിന് ഡിവിഷൻ വന്നല്ലോ, അപ്പോൾ ഇതിന് ഇതൊക്കെ ചേഞ്ചായി. പക്ഷേ ഇത് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്നത്. ഇപ്പം അതില്ല. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വായുവിലൂടെ പകരുന്ന രോഗമാണ് ക്ഷയം. ഓപ്ഷൻസ് ക്ഷയം, കോളറ, ടൈഫോയിഡ്, മലേറിയ. അതിൽ ക്ഷയമാണ് ഉത്തരം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ വായുവിലൂടെ പകരുന്ന ഒരു രോഗമാണ് ക്ഷയം. 2013 G20 ഉച്ചകോടി നടന്നത് എവിടെ? സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. 2013 G20 ഉച്ചകോടി നടന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലാണ്. 2016 ചൈനയിലും 2017 ജർമ്മനിയിലും ആയിരുന്നു. ഓസ്ട്രിയയിലെ നാണയം യൂറോ ആണ് ഉത്തരം. ഓപ്ഷൻസ് തന്നിരിക്കുന്നതൊക്കെ തെറ്റാണ്. ഓസ്ട്രിയയിലെ നാണയം യൂറോ. യൂറോയാണ് ഓസ്ട്രിയയിലെ നാണയം. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ ലോകസഭ പാസാക്കിയത് 2013 August 26. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ ലോകസഭ പാസാക്കിയത് 2013 August 26. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ ലോക്സഭ പാസാക്കിയത് 2013 August 26. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ലൂയി ഫിഷർ. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ലൂയി ഫിഷർ. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ലൂയി ഫിഷറാണ്. തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പച്ചമുളക്. തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പച്ചമുളക്. തേജസ് ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പച്ചമുളക്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? ടോറിസെല്ലി. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആര്? ടോറിസെല്ലി. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറിസെല്ലിയാണ്. അഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. അഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. അഗാഖാൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വിൻഡ്വെയിൻ. കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം വിൻഡ്വെയിൻ. കാറ്റിൻ്റെ ദിശ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിൻഡ്വെയിൻ. INS വിക്രാന്ത് ഏത് രാജ്യത്ത് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ്? ഇന്ത്യ. INS വിക്രാന്ത് ഏത് രാജ്യത്ത് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ്? ഇന്ത്യ. INS വിക്രാന്ത് ഏത് രാജ്യത്ത് നിർമ്മിച്ച വിമാനവാഹിനി കപ്പലാണ്? ഇന്ത്യ. 2013 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പെരുമ്പടം ശ്രീധരൻ. 2013 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടം ശ്രീധരനാണ്. 2013 വള്ളത്തോൾ പുരസ്കാരം പെരുമ്പടം ശ്രീധരനാണ്. 2016 വള്ളത്തോൾ പുരസ്കാരം കിട്ടിയത് UK കുമാരൻ, കൃതി തക്ഷൻകുന്ന് സ്വരൂപം. 2017 കിട്ടിയത് TD രാമകൃഷ്ണൻ, കൃതി സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. 2018 കിട്ടിയത് KV മോഹൻകുമാറിൻ്റെ ഉഷ്ണരാശി. 2019 കിട്ടിയത് VG ജെയിംസിൻ്റെ നീരീശ്വരൻ എന്ന് പറഞ്ഞ കൃതിക്ക്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കീടഭോജികളായ സസ്യങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻസ് ഡ്രോസറ, കാക്ടസ്, ആൽഡ്രോവാൻഡ, യുട്രിക്കുലേറിയ. അതിൽ കാക്ടസ് ആണ് ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കീടഭോജികളായ സസ്യത്തിൽ പെടാത്തത് കാക്ടസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ GK പാർട്ടും ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത 2015 തന്നെ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അത് പോലീസ് കോൺസ്റ്റബിൾ എക്സാമിനെയാണ്. ആർമഡ് പോലീസ് ബറ്റാലിയൻ, വുമൻ പോലീസ് കോൺസ്റ്റബിൾ. ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ 2015 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. നമ്മുടെ ചാനലിലെ 90-ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ഇതൊന്നും കേൾക്കാത്തവർ ഇതൊക്കെ ഒന്ന് കേട്ട് നോക്കണം. ഇപ്പോൾ തന്നെ നമുക്ക് കുറച്ച് എന്തൊക്കെ അറിയാമെന്നുള്ളൊരു ചെറിയൊരു അങ്ങനെ നമുക്കൊന്ന് ആശ്വസിക്കാൻ പറ്റും. ഈ ഒരു 90 ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടതെന്ന് തന്നെ നമുക്ക് ചെറുതായിട്ടൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ ഒരു വൈഡ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്, GK പാർട്ട്. അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കേൾക്കാത്തവർ അതൊക്കെ ഒന്ന് കേട്ട് നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് മൂവ് ചെയ്യാം. Q1. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ചാവറ കുര്യാക്കോസ് ഏലിയാസ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ചാവറ കുര്യാക്കോസ് ഏലിയാസ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം തൃശ്ശൂർ. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്ന നഗരം തൃശ്ശൂരാണ്. അപ്പോൾ ഇതിൽ ഓർത്തേക്കേണ്ടത് ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം 1936 ആണ്. അത് നടന്ന നഗരം തൃശ്ശൂരാണ്.
കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. അവിടെ വെച്ചിട്ടാണ് 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത്. AK ഗോപാലൻ പട്ടിണിജാഥ നയിച്ചത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? കണ്ണൂർ ടു മദ്രാസ്. AK ഗോപാലൻ പട്ടിണിജാഥ നയിച്ചത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് ഉണ്ട്. AK ഗോപാലൻ പട്ടിണിജാഥ നയിച്ചത് എവിടെ നിന്ന് എവിടേക്കായിരുന്നു? അപ്പോൾ കണ്ണൂർ ടു മദ്രാസ് എന്നാണ് നമ്മുടെ ഉത്തരം. പക്ഷെ നമുക്ക് ഇതിലും വേറൊരു ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ കിടക്കുന്നുണ്ട്. പട്ടിണിജാഥ നയിച്ച ഒരു വ്യക്തിയാണ് AK ഗോപാലൻ. കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. കേരളത്തിലെ ബർദോളി പയ്യന്നൂർ. പയ്യന്നൂരാണ് കേരളത്തിലെ ബർദോളി എന്നറിയപ്പെടുന്നത്. ദിനമണി പത്രത്തിൻ്റെ സ്ഥാപകൻ ആർ ശങ്കർ. ദിനമണി പത്രത്തിൻ്റെ സ്ഥാപകൻ ആർ ശങ്കർ. ആർ ശങ്കറാണ് ദിനമണി പത്രത്തിൻ്റെ സ്ഥാപകൻ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. പറങ്കിപ്പടയാളി എന്ന കൃതിയുടെ കർത്താവ് സർദാർ KM പണിക്കർ. പറങ്കിപ്പടയാളി എന്ന കൃതിയുടെ കർത്താവ് സർദാർ KM പണിക്കരാണ്. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിലെ ഏക മുസ്ലിം ദിവാനാണ് മുഹമ്മദ് ഹബീബുള്ള. താജ്മഹലിന് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന വാതകം സൾഫർ ഡയോക്സൈഡ്. താജ്മഹലിന് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. ഇന്ത്യയിലെ ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളങ്ങൾ. ഇന്ത്യയുടെ ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളങ്ങൾ. ഇന്ത്യയിലെ ഗ്രേ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളങ്ങൾ. ഇങ്ങനെ പലതരം റവല്യൂഷൻസ് നമുക്ക് പഠിക്കേണ്ടത്. ഇപ്പോൾ ഗ്രേ റവല്യൂഷനാണ്, വൈറ്റ് ഉണ്ട്, മിൽക്ക് പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട വൈറ്റ് റവല്യൂഷൻ, മത്സ്യകൃഷിയായിട്ട് ബന്ധപ്പെട്ട ബ്ലൂ റവല്യൂഷൻ, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ എണ്ണക്കുരുക്കളുടെ ഇതായിട്ടുള്ളത് യെല്ലോ റവല്യൂഷൻ, അങ്ങനെ ഒരുപാടെണ്ണം നമ്മൾ ശരിക്കും നോക്കേണ്ട. അതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയാണ് നല്ലത്. സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ആവിഷ്കരിച്ച ശുഭയാത്ര 2015 പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ. സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ആവിഷ്കരിച്ച ശുഭയാത്ര 2015 പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ്. സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി ആവിഷ്കരിച്ച ശുഭയാത്ര 2015 പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാലാണ്. നോട്ട അഥവാ നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ്. നോട്ട അഥവാ നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യമാണ് ഫ്രാൻസ്. നോട്ട അഥവാ നിഷേധ വോട്ട് നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക ചൂഷണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക ചൂഷണം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ. ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച രോഗം എബോള. ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച ഒരു രോഗമാണ് എബോള. ലോകാരോഗ്യ സംഘടന ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ച ഒരു രോഗമാണ് എബോള. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ആഹ്വാനത്തോടെ ആരംഭിച്ച പദ്ധതി ജൻധൻ യോജന. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ആഹ്വാനത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജൻധൻ യോജന. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ആഹ്വാനത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ജൻധൻ യോജന. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം മെക്സിക്കോയാണ്. ചൊവ്വ ദൗത്യത്തിൽ പ്രഥമ ശ്രമം വിജയിക്കുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ചൊവ്വ ദൗത്യത്തിൽ പ്രഥമ ശ്രമം വിജയിക്കുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. രാജീവ് ഗാന്ധി താപനിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? രാജീവ് ഗാന്ധി താപനിലയം സ്ഥിതി ചെയ്യുന്നത് ഖേദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഹിസാർ ജില്ല ഹരിയാന. ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ ഖേദർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കൊടുത്ത ഓപ്ഷൻസ് എല്ലാം തെറ്റാണ്. ശരിക്കുള്ള ഉത്തരം ഇതാണ്, ഖേദർ. ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ ഖേദറിലാണ് രാജീവ് ഗാന്ധി താപനിലയം സ്ഥിതി ചെയ്യുന്നത്. 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതി ആരോഗ്യ കിരണം. 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ ചികിത്സ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ഇപ്പോൾ സോഷ്യൽ വെൽഫെയർ സ്കീംസ്, ഇതുപോലെയുള്ള സോഷ്യൽ വെൽഫെയർ സ്കീംസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ നോക്കണം. അത് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെന്നും ഇല്ലയെന്നും കാണാറുണ്ട്, പക്ഷേ ഒന്ന് നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ജർമ്മൻ മീസൽസ് എന്നറിയപ്പെടുന്നത് റൂബല്ല. ജർമ്മൻ മീസൽസ് എന്നറിയപ്പെടുന്നത് റൂബല്ലയാണ്. ജർമ്മൻ മീസൽസ് എന്നറിയപ്പെടുന്നത് റൂബല്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭയാണ് മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ മലപ്പുറമാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് PC മഹലനോബിസ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ്.
സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ബാബർ. ബാബറാണ് സാഹസികനായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്. ആരുടെ നാമധേയം നിലനിർത്താനാണ് കുത്തബ് മിനാർ നിർമ്മിക്കപ്പെട്ടത്? കുത്തബ്ദീൻ ബക്തിയാർ കാക്കി. ലോട്ടസ് മഹൽ എന്ന ശില്പസൗധം എവിടെയാണ്? ഹംപി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് ആര്? റിച്ചാർഡ് വെല്ലസ്ലി. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല? മാഹി. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട് തടാകം. യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കുരുമുളക്. ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. എസ് ബി ഐ ആണ്. സാരേ ജഹാംസെ അച്ഛ എന്ന ഗീതം രചിച്ചിരിക്കുന്ന ഭാഷ ഉറുദു. ഇന്ത്യയിൽ ആദ്യമായി സിമെന്റ് ഫാക്ടറി സ്ഥാപിക്കപ്പെട്ടത് എവിടെ? ചെന്നൈ. തവിട്ടുകൽക്കരി ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ധാതു ലിഗ്നൈറ്റ്. മരണാനന്തര ബഹുമതിയായി ആദ്യമായി ഭാരതരത്ന നേടിയ വനിത അരുണ ആസിഫ് അലി. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരിച്ചത് എന്ന്? 1956. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരിച്ചത്. ബാങ്കുകൾ ആദ്യമായി ദേശസാൽക്കരിച്ച സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സെല്ലുലാർ ജയിലിലാണ്. കേന്ദ്ര നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കട്ടക്ക്. പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു? ആറ്. ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളിൽ ഏറ്റവും കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഭാഷ? സംസ്കൃതം. കർഷകർക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത് 2004. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽമണ്ണ്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്കാണ്. ഭരണഘടനയുടെ 8-ാമത്തെ അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത്? ആർട്ടിക്കിൾ 24. ഭരണഘടനയുടെ 24 ആണ് ബാലവേല നിരോധനം. മനുഷ്യാവകാശത്തെ സംബന്ധിക്കുന്ന ആദ്യത്തെ ആഗോള രേഖ യു എൻ ചാർട്ടർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ദീപക് സന്ധു. സ്ത്രീകളുടെ ഉന്നമനത്തിനായി 1979 ഡിസംബർ 18 ഐക്യരാഷ്ട്ര അംഗീകരിച്ച ഉടമ്പടിയാണ് സ്ത്രീ വിവേചന നിവാരണ പരിപാടി. രണ്ടായിരത്തി 2014 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം
പുരസ്കാരം നേടിയത് ശശി കപൂർ. 2014 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ശശി കപൂർ. പുകയിലടങ്ങിയ ഗുട്ക നിരോധിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്. പുകയിലടങ്ങിയ ഗുട്ക നിരോധിച്ച ആദ്യ സംസ്ഥാനം മധ്യപ്രദേശാണ്. ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല. താഴെ പറയുന്നതിൽ സ്വരാജ് എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് അരവിന്ദ് കെജ്രിവാൾ. ലോക ആയുർവേദ കോൺഗ്രസ് 2014 നടന്നിവിടെ ന്യൂഡൽഹി. ആധാർ തുടങ്ങിയത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്? മഹാരാഷ്ട്ര. അന്താരാഷ്ട്ര മണ്ണുവർഷം 2015. മുല്ലപ്പെരിയാർ വിഷയത്തിൽ രൂപീകരിച്ച വിദഗ്ധ സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് എ എസ് ആനന്ദ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിൻവലിക്കാൻ തീരുമാനിച്ച കറൻസി നോട്ടുകൾ 2005 മുൻപുള്ളവ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. കർഷകർക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനൽ ഡി കിസാൻ. ഇന്ത്യയിലെ ആദ്യ മോണോറെയിൽ എവിടെ? മുംബൈ. ഇന്ത്യയിൽ ആദ്യത്തെ മോണോറെയിൽ മുംബൈ. 2015 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം റഷ്യ. ബ്രിക്സ് എന്ന് പറഞ്ഞ സംഘടന നമ്മുടെ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ചേർന്നതാണ്. ഇവർ അഞ്ചുപേരും ചേർന്നതാണ് ബ്രിക്സ് എന്ന സംഘടന. അതിന് 2019 സമ്മിറ്റ് നടക്കുന്നത് ബ്രസീലിലാണ്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ജി കെ പാർട്ടും, ഇവിടെ 60 GK ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, GK പാർട്ടും ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ തന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.